നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. കേരള നിയമസഭ രണ്ട് ദിവസമായി ഇളകിമറിയുകയാണ്. LDFഉം UDFഉം വാദപ്രതിവാദങ്ങളിലാണ്. കാരണം കേരളത്തിൽ BJP ശക്തി പ്രാപിക്കുന്നു. ആരാണതിന് ഉത്തരവാദി എന്നതിനെ ചൊല്ലിയുള്ള കലഹങ്ങളാണ് നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു കേരളത്തിൽ ശക്തി പ്രാപിക്കൽ നടന്നത് കേന്ദ്രത്തിൽ ഒരു ശക്തമായ കനത്ത ആഘാതം BJP നേരിടുന്ന സാഹചര്യത്തിലാണ്. സാങ്കേതികമായി പറയാം, BJP മൂന്നാമതും അധികാരത്തിലെത്തി. മോദി മൂന്നാമതും തുടർച്ചയായി അധികാരത്തിലെത്തി. പക്ഷേ അത് വെറും സാങ്കേതികത മാത്രമാണ്. ഫലത്തിൽ ഇന്ന് മോദിയുടെ ഇന്ത്യ അല്ലെങ്കിൽ BJPയുടെ ഇന്ത്യ എന്നല്ല പറയുന്നത്. BJP അല്ല അധികാരത്തിലിരിക്കുന്നത്, NDA മുന്നണിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ NDA മുന്നണി ഉണ്ടെങ്കിലും അവർക്ക് യാതൊരു പ്രസക്തിയും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സാഹചര്യം. കനത്ത തിരിച്ചടി മോദി വ്യക്തിപരമായും BJP രാഷ്ട്രീയമായും ഇന്ത്യയിൽ നേരിട്ടിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം കനത്ത ആഘാതം അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് വിശദാംശങ്ങൾ. മോദിക്ക് അദ്ദേഹം മത്സരിച്ച മണ്ഡലത്തിൽ കുറഞ്ഞ വോട്ടുകൾ, സാക്ഷാൽ രാമന്റെ ആസ്ഥാനം അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ നേരിട്ട കനത്ത പരാജയം, സ്മൃതി ഇറാനിയെ പോലെയുള്ള വളരെ ശക്തരായ നേതാക്കൾ തോറ്റു തുന്നം പാടിയത്, ഇതെല്ലാം BJPക്ക് ഏൽപ്പിച്ച ആഘാതം കുറച്ചൊന്നുമല്ല. 400 സീറ്റുകളിൽ അധികാരത്തിലെത്തും എന്ന് വീമ്പ് പറയുകയും മേനി നടിച്ചിരുന്നവർ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇന്ത്യയിൽ എന്തും ആവാം എന്ന തോന്നിയാസം പ്രചരിപ്പിച്ചിരുന്നവർ ഇന്ന് കേവല ഭൂരിപക്ഷം പോലുമില്ലാതെ 240 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നിരിക്കുന്നു. ഫലത്തിൽ ഇന്ത്യ മുന്നണി ഉയർത്തുന്ന പല മുദ്രാവാക്യങ്ങളും ഉയർത്തുന്ന JDUമായും അതേപോലെ TDP പോലുള്ള പാർട്ടികളുമായി ചേർന്നുകൊണ്ട് ഇരുവശത്തും അവരെ ഇരുത്തിക്കൊണ്ട് അവരുടെ നിയന്ത്രണത്തിൽ ഭരിക്കേണ്ട ഒരവസ്ഥയാണ് കേന്ദ്രത്തിൽ സംജാതമായിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യം വർഗീയ ഫാസിസത്തിന്, മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന് കനത്ത ആഘാതമേൽപ്പിച്ചപ്പോൾ കേരളത്തിൽ അത് ശക്തിപ്പെടുകയാണ് ഉണ്ടായത്. ഇതൊരു വിരോധാഭാസമാണ്. ഇതിനു മുമ്പും ഇന്ത്യ മഹാരാജ്യത്തിന് സംഭവിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിക്കും ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിനും ഇന്ത്യൻ ജനത കനത്ത ആഘാതമേൽപ്പിച്ചു. അപ്പോൾ കേരളത്തിൽ മാത്രം കോൺഗ്രസ് ശക്തിപ്പെട്ടു. കോൺഗ്രസ് ശക്തി ആർജിക്കുകയാണ്. ഇന്ത്യയിൽ അപജയം സംഭവിച്ചപ്പോൾ കോൺഗ്രസിന് കേരളത്തിൽ ശക്തി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അവരാണ് വിജയിച്ചത് കേരളത്തിൽ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ വൈരുദ്ധ്യം നിലനിൽക്കുമ്പോഴും കേരളത്തിൽ എന്തുകൊണ്ട് BJP ശക്തിപ്പെടുന്നു എന്നത് നമ്മൾ വളരെ ഗൗരവതരമായി വിലയിരുത്തേണ്ടുന്ന ഒരു സംഗതിയാണ്. അത് ഇന്നോ ഇന്നലെയോ ശക്തി പ്രാപിച്ചതല്ല. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തത് ഈ 2024ലായിരിക്കാം. പക്ഷെ മനസ്സുകൊണ്ട് BJP അതിന്റെ പ്രത്യയശാസ്ത്രം ജനങ്ങളിൽ കുത്തിനിറയ്ക്കുവാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അത് BJPയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു, പ്രത്യയശാസ്ത്രപരമായ വിജയമാണ് ഞങ്ങൾ നേടിയത്, ഞങ്ങളുടെ ആശയത്തിന് കിട്ടിയ അംഗീകാരമാണ്. ശരിയാണ്, BJP കുത്തിവെക്കുന്ന വിഷവർഗീയത അതിന് എളുപ്പം പടർന്ന് പന്തലിക്കുവാൻ കഴിയും. കാരണം രാജ്യത്തെല്ലായിടത്തും അത് വളർന്നത് ഈ വർഗീയത ഉപയോഗപ്പെടുത്തിയാണ്, മതാന്ധത ഉപയോഗപ്പെടുത്തിയാണ്. കാരണം അത് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളുടെ തൊട്ട അയൽപക്കത്ത് നിൽക്കുന്ന മറ്റൊരു മതത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് മതാന്ധതയ്ക്കും വർഗീയതയ്ക്കും ശക്തി പ്രാപിക്കുക എളുപ്പമാണ്. കേരളം അതിന് ജനാധിപത്യ സമരങ്ങളുടെ വളരെ പുരോഗമനാത്മകമായ ഒരു മുഖമുണ്ട്. അതുകൊണ്ട് പരസ്യമായി ആരും പറയുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് BJPയുടെ ആശയം പേറുന്ന ഒട്ടേറെ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. പ്രത്യേകിച്ചും ഇവിടുത്തെ ഉന്നത ശ്രേണിയിൽപ്പെട്ട, മതവിഭാഗങ്ങളിൽപ്പെട്ട, ആ മതത്തിലെ തന്നെ ഉന്നത വിഭാഗങ്ങളിൽപ്പെട്ട, സവർണ ചേരികളിൽപ്പെട്ട ആൾക്കാർ
അവർ എന്തൊക്കെ മീൻ നടിച്ചാലും അവർ മനസ്സുകൊണ്ട് പണ്ടേ സംഘപരിവാറിനൊപ്പമാണ്. കാരണം രാജഭരണത്തിന്റെ അവശിഷ്ടങ്ങളെ ഇന്നും നെഞ്ചുകൂടി ചേർത്ത് വെക്കുന്ന അവർ, രാജഭരണമാണ് മികച്ചത് എന്ന് കരുതുന്ന അവർ, സാധാരണ ജനങ്ങൾ ജനാധിപത്യത്തിൽ കരുത്താർജിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ബി ജെ പി വന്നപ്പോൾ അവരുടെ യാഥാസ്ഥിതിക ചിന്താഗതിക്കാണ് നിറം വർണ്ണം പകർന്നു കിട്ടിയത്. അവരോരോരുത്തരും ഉള്ളിൽ സന്തോഷിക്കുകയാണ് ഉണ്ടായത്. എനിക്കറിയാം നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ യു ഡി എഫിന് വോട്ട് ചെയ്തിരുന്ന പല ആൾക്കാരും ഈ തെരഞ്ഞെടുപ്പിൽ നേരെ ആർക്ക് വോട്ട് ചെയ്തു? സംഘപരിവാർ ശക്തികൾ വോട്ട് ചെയ്തു. എന്തുകൊണ്ട്? ഇന്നലെ വരെയും അവരുടെ മനസ്സിലതായിരുന്നെങ്കിലും ഇതിന് വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീതിയില്ലായിരുന്നു. ഇപ്രാവശ്യം നിരവധി തവണ നരേന്ദ്രമോദി ഇവിടെ വന്നുണ്ടാക്കിയ ആഘോഷപൂർണമായ പ്രചരണ മഹോത്സവങ്ങൾ, അതേപോലെ ബി ജെ പിയുടെ നാലിലധികം സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ പോകുന്നു എന്ന് മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രതീതി. ഇലക്ഷന് മുമ്പേ ഇവിടെ പല സർവേകളും നടന്നു. അതിലൂടെയൊക്കെ വ്യക്തമാക്കി കേരളത്തിൽ ഇപ്രാവശ്യം താമര വിരിയും എന്ന് മുൻകൂറായി സ്ഥാപിച്ചത്. ഇതൊക്കെ അത്തരത്തിൽ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സംഘീവർഗീയതയ്ക്ക് അത് പ്രതിഫലിപ്പിക്കുവാൻ പറ്റിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് അവരെല്ലാം വോട്ട് ചെയ്തു. അത് വലതുപക്ഷ സവർണ ഭാഗത്തു നിന്നും, ഇനി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിന് ശക്തി പകർന്നിരുന്ന സമുദായാംഗങ്ങളുണ്ട്. ഇവിടെ ഒരു കാലത്ത് വർണ്ണവിവേചനത്തിന് വിധേയരായ, അടിച്ചമർത്തലുകൾക്ക് വിധേയരായ ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അവരെയൊക്കെ സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുവാൻ സമുദായ നേതാക്കൾക്ക് കഴിഞ്ഞു എന്നതാണ് ഇടതുപക്ഷത്തിന്റെ പരാജയം. ഒരു കാലത്ത് ഈ സമുദായങ്ങളിൽപ്പെട്ടിരുന്ന ആൾക്കാർ ഇടതുപക്ഷത്തിന് ശക്തി പകർന്നത് തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകും എന്ന് കരുതിയല്ല, വ്യക്തിപരമായി നേട്ടമുണ്ടാകുമെന്ന് കരുതിയല്ല, സാമൂഹ്യ മുന്നേറ്റത്തിൽ തുല്യനീതി തങ്ങൾക്കും കിട്ടും എന്ന ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നത്. ഇന്നവർ ചിന്തിക്കുന്നത്, അവരുടെ നേതാക്കൾ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്, അവരുടെ മത അല്ല അവരുടെ സമുദായത്തിന്റെ ആചാര്യന്മാർ പറഞ്ഞ ആ മഹത്തായ തത്വസംഹിതകളൊന്നുമല്ല, അതൊക്കെ കാറ്റിൽ എന്നെ പറത്തി, പകരം തങ്ങൾക്കെന്ത് കിട്ടും, തങ്ങൾക്കെന്ത് നേട്ടമുണ്ടാക്കാൻ പറ്റും, അതേപോലെ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ സമുദായ നേതാക്കളും അവരുടെ ആധിപത്യം പുലർത്തുന്നത് മറ്റൊരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇതര സമുദായത്തിൽപ്പെട്ടവർക്ക് എല്ലാ നേട്ടങ്ങളും ഉണ്ടാകുന്നു, തങ്ങൾക്ക് മാത്രമൊന്നും ഉണ്ടാകുന്നില്ല. തങ്ങളുടെ എല്ലാ കുറവുകൾക്കും ഉത്തരവാദി തന്റെ അയൽവക്കക്കാരൻ മറ്റൊരു സമുദായത്തിൽപ്പെട്ടയാളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഓർക്കുന്നുണ്ടാകും മാൻഹോളിൽ വീണ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ രക്ഷിച്ചതിന്റെ പേരിൽ നൌഷാദിന് ഒരു സമുദായ നേതാവിൽ നിന്നും കേൾക്കേണ്ടി വന്ന പഴികൾ, നിന്ദ്യമായ പഴിചാരലുകൾ അതിന്റെ പേരിൽ. അത്തരത്തിലൊക്കെ ഏറ്റവും നീചമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സമൂഹമായി ഒരു കാലത്ത് ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്ന പുരോഗമന ചിന്താഗതിയുള്ളവരെ മാറ്റിയെടുക്കുവാൻ, അല്ലെങ്കിൽ കേരളത്തിലെ നവോത്ഥാന നായകന്മാർ തെളിച്ച വഴി, അതിലൂടെ ശക്തി പകർന്ന് ഇടതുപക്ഷ ആശയങ്ങൾ ഉള്ളിൽപ്പേറിയിരുന്ന വിഭാഗം, അവരും മനസ്സുകൊണ്ട് സംഘപരിവാർ ചേരിയിലായി, അല്ലെങ്കിൽ അവിടെ കൊണ്ട് കിട്ടുവാൻ, പ്രത്യേകിച്ചും സംഘപരിവാറിന് ബി ജെ പിക്കല്ല RSS നേതൃത്വത്തിന് അവരുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ട് പ്രകടിപ്പിക്കപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, അതിനെ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഹിന്ദു വർഗീയതയാണ് രാജ്യത്ത് ആധിപത്യം പുലർത്താൻ പോകുന്നത് എന്നൊരു ധാരണ ഇവർക്ക് കഴിഞ്ഞ മോദി ഭരണത്തോടെയാണ്. രാമക്ഷേത്രം പണിതു, അതേപോലെ ഇതര മതസ്ഥർക്കെതിരായിട്ടുള്ള, പ്രത്യേകിച്ചും മത ന്യൂനപക്ഷത്തിലെ പ്രബല സമുദായത്തിന്, പ്രബല അംഗബലം കൊണ്ട് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ആ സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനും അവർക്കെതിരെ എല്ലാ സംഗതികളും തിരിച്ചുവിട്ട് അവരെ പരമാവധി വേട്ടയാടി ഈ രാജ്യം അവരുടേത് കൂടിയല്ല എന്ന് സ്ഥാപിച്ചെടുക്കുന്ന സംഘപരിവാർ പ്രക്രിയ ഈ ചിന്താഗതി പുലർത്തുന്ന എല്ലാവർക്കും അനുകൂലമായ ഒരവസ്ഥ സൃഷ്ടിച്ചു. തങ്ങൾ മനസ്സിൽ പേറിക്കൊണ്ട് നടന്നതാണ് മോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു എന്ന രഹസ്യമായിട്ടെങ്കിലും അവർ ആനന്ദിച്ചു, അതിൽ അഭിരമിച്ചു. അപ്പോൾ ഇപ്രാവശ്യം 400 സീറ്റുകളിൽ ഹിന്ദു വർഗീയത അധികാരത്തിലേറും, ക്ഷേത്ര രാഷ്ട്രീയം അധികാരത്തിലേറും എന്ന് കരുതി ബി ജെ പിക്ക് അകമഴിഞ്ഞ പിന്തുണ നൽകുകയാണ് ഇക്കൂട്ടർ ചെയ്തത്.
അതാണ് ബി ജെ പിയുടെ കേരളത്തിലെ ശക്തി പ്രാപിക്കലിന് കാരണം. അത് ഇന്നലെയും മിനിഞ്ഞാതുമുണ്ടായ ശക്തി പ്രാപിക്കലല്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബി ജെ പിക്ക് അനുകൂലമായ ചിന്താഗതി, ആ വലത് രാഷ്ട്രീയം കേരളത്തിൽ ശക്തിപ്പെട്ടിരുന്നു. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്ന ആൾക്കാർക്കിടയിലും അത് ഒരു രോഗം പോലെ പടർന്നിരുന്നു. അത് ഇപ്പോൾ പ്രകടമായി എന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിലുണ്ടായിരുന്ന ആ രോഗം ഇപ്പോൾ പ്രകടമായി എന്നത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നത്. ഇനി ഇതിനുള്ള പരിഹാരം എന്താണ്? അവിടെയാണ് നമ്മൾ കേന്ദ്രത്തിൽ ബി ജെ പി രണ്ടാം മോദിയുടെ ഊഴത്തിൽ വർഗീയതയുടെ ഉറഞ്ഞുതുള്ളലായാലും മതരാഷ്ട്രീയത്തിൻ്റെ ക്ഷേത്ര രാഷ്ട്രീയത്തിൻ്റെ ഉറഞ്ഞുതുള്ളലായിരുന്നു നടന്നിരുന്നത്. പക്ഷെ ഫലമോ? ജനം അത് കണ്ട് മടുത്തു. അതൊന്നുമല്ല, അതിനൊന്നും എല്ലാ കാലത്തും പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. അതിനുള്ള വിജയം താൽക്കാലികമാണ്. കാരണം അടിസ്ഥാന പ്രശ്നങ്ങൾ അത് ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ജനസമരങ്ങൾ ഇന്ത്യയിലെമ്പാടും ഉയർന്നു വന്നു. മഹാരാഷ്ട്രയിൽ, ഡൽഹിയിൽ, പഞ്ചാബിൽ, ഹരിയാനയിൽ, എവിടെയും കർഷക സമരം. മഹാരാഷ്ട്രയിൽ നഗ്നപാതരായി നടന്ന ജനങ്ങൾ തെരുവിലിറങ്ങി നടത്തിയ സമരം. ഈ സമരമെല്ലാം ജനങ്ങളെ സംസ്കരിച്ചു, അവരെ ബോധവാന്മാരാക്കി. അങ്ങനെ തങ്ങളുടെ യഥാർത്ഥ പ്രശ്നത്തിൽ തിരിച്ചറിയുവാനും രാജ്യം കനത്ത അപകടത്തിലേക്ക് പോവുകയാണെന്ന് തിരിച്ചറിയുവാനും ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ബി ജെ പിയുടെ മതരാഷ്ട്രീയത്തിന് തടയിടുവാൻ, മോദിയെ തന്നെ മാറ്റിയെടുക്കുവാൻ, വ്യത്യസ്തമായ ഒരു ഭരണ രീതിയിലേക്ക് കൊണ്ടുവരുവാൻ, ജനാധിപത്യത്തിന് കഴിഞ്ഞു, അതിന് കരുത്ത് പകർന്നു കൊടുക്കുവാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു. കേരളത്തിലും അങ്ങനെ തന്നെയായിരിക്കും. ഇതിനൊന്നും ഇത്തരം ഊതിപ്പെരിപ്പിച്ച ഉപരിതലത്തിലുള്ള മത വർഗീയ ചിന്താഗതിയുടെ വളർത്തലിലൂടെയൊന്നും അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല, തിരിച്ചു വരിക തന്നെ ചെയ്യും. പക്ഷെ അതിന് ഇടതുപക്ഷം ഉൾക്കൊള്ളേണ്ടുന്ന പാഠം, തങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ചോയുന്നത് തിരിച്ചറിയണം. അതിനുണ്ടാകേണ്ടത് ബഹിജന സമരമാണ്. തങ്ങളുടെ അണികളെ ബോധവാന്മാരാക്കുക. എന്താണ് സമൂഹം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ? അതിന്റെ ഭാഗമാണ് എന്റെയും പ്രശ്നങ്ങൾ. സമൂഹത്തിൽ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് തൊഴിലില്ലാത്തത്. ദാരിദ്ര്യമുള്ളത് കൊണ്ടാണ് ഇവിടെയും ദാരിദ്ര്യം ഓരോ വ്യക്തിയും അനുഭവിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി ആ ജനതയെ ചേർത്ത് നിർത്തി അവരുടെ നീതിക്ക് വേണ്ടിയുള്ള ഉജ്ജ്വലമായ സമര പോരാട്ടം വളർത്തിയെടുക്കുക. അല്ലാതെ പാർലമെന്ററി രാഷ്ട്രീയം കളിച്ചത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുകയില്ല. മാതൃകാപരമായ പ്രവർത്തനമാണ് അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷം നടത്തിയത്. അതുകൊണ്ടാണ് 5 സീറ്റിൽ നിന്ന് 8 സീറ്റാക്കാൻ അവർക്ക് കഴിഞ്ഞു. CPI-ക്കും CPM-നും അവർ എല്ലാ സംസ്ഥാനത്തിലും നടന്ന ബഹുജന സമരങ്ങൾക്ക് ആശയപരമായി നേതൃത്വം നൽകുകയും ആവുന്നതെല്ലാം ചെയ്യുവാനും അവർക്ക് കഴിഞ്ഞു. അതാണ് ഉണ്ടാകേണ്ടത്. തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടി എന്നതിനേക്കാൾ ഉപരി എത്ര ശക്തമായി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ വേവലാതികൾ പരിഹരിക്കുന്നതിനായുള്ള ഏറ്റവും ജനാധിപത്യത്തിലെ ജനങ്ങളുടെ കയ്യിലെ ആയുധമായ ജനകീയ സമരം, ബഹുജന പ്രക്ഷോഭത്തിന്റെ വേലിയേറ്റം സൃഷ്ടിക്കുക, അതിന് എല്ലാ മതാന്ധതകളെയും അകറ്റി നിർത്താൻ, പ്രാദേശികതകളെയും അകറ്റി നിർത്തുവാൻ, ജാതി ചിന്തകളെ അകറ്റി നിർത്തുവാൻ, അതിലുപരി ഉയർന്ന മാനവീയതയിലും നൈതികതയിലും അടിസ്ഥാനപ്പെടുത്തി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുവാൻ കഴിയും. അത്തരത്തിൽ ജനങ്ങളെ സജ്ജമാക്കുക എന്നത് മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ മുന്നിലുള്ള ഏക പോംവഴി. ഇനിയെങ്കിലും അത് തിരിച്ചറിയണം. അതായത് തങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല, തങ്ങൾക്കല്ല കുറവ് സംഭവിച്ചത്, UDF-നാണ് തകരാർ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിൽ അർത്ഥമില്ല. എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി തിരിച്ചറിയണം. അതെന്തിൻ്റെ അഭാവമാണ്? ബഹുജന സമരങ്ങളുടെ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. നിയമസഭകളും പാർലമെന്റുകളും മാത്രമല്ല, അതിന് പുറത്ത് ജനങ്ങളെ സംഘടിപ്പിക്കണം. മാധ്യമങ്ങൾ ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയ നുണപ്രചരണങ്ങൾ അഴിച്ചുവിടും. അതിനു ബദലായി അതേ രീതിയിലല്ല, മറിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇടതുപക്ഷത്തിൻ്റെതായ ആശയപ്രചരണ മാർഗങ്ങൾ, നവീകരിച്ച ആശയപ്രചരണ മാർഗങ്ങൾ സ്വീകരിക്കണം. തൊഴിലാളികളെ, ദരിദ്രരായ ആൾക്കാരെ, സമൂഹത്തിൻ്റെ ഓരം പറ്റി ജീവിക്കുന്നവരെ എന്താണ് ആ മഹത്തായ ദർശനവും അതിൻ്റെ പ്രത്യേകതയും എന്ന് ബോധ്യപ്പെടുത്തണം. അതിൻ്റെ അഭാവമാണ് എന്തൊക്കെ നേട്ടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ജനങ്ങൾ നുണപ്രചരണങ്ങളിൽ കുടുങ്ങിപ്പോവുകയും
അതിൽ ആകൃഷ്ടരാകുകയും ഒക്കെ ചെയ്തത് ഇക്കാരണങ്ങൾ കൊണ്ടാണ്. അതേപോലെ നേതാക്കന്മാർ അവർ മനസ്സിലാക്കേണ്ടുന്ന സംഗതി, പലപ്പോഴും നേതാക്കന്മാരെ ന്യായീകരിച്ച് പറയാറുണ്ട്, അവരുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ സംഗതികളും അതവരുടെ ശൈലിയാണ്, അവരുടെ നാട്ടിൽ അങ്ങനെയാണ് ശൈലി. അങ്ങനെയല്ല, കമ്മ്യൂണിസ്റ്റുകൾ നിരന്തരം മാറ്റത്തിന് വിധേയരാണ്. അവർ പാർട്ടിയെ മാത്രമല്ല മാറ്റേണ്ടത്, ജനങ്ങളെയും സമൂഹത്തെയും മാത്രമല്ല മാറ്റേണ്ടത്, സ്വയം മാറണം. തങ്ങൾ ശരിയായ രീതിയിൽ മാറ്റത്തിന് വിധേയരാണ്. ജനത്തിന് മുമ്പിൽ വിനയാന്യതരായി നിൽക്കുന്ന നേതൃത്വത്തെയാണ് സൃഷ്ടിച്ചെടുക്കേണ്ടതെങ്കിൽ അങ്ങനെ വിനയാന്യതരാകാൻ നേതൃത്വം പഠിക്കണം, സ്വയം മാറ്റത്തിന് വിധേയരാകണം. അങ്ങനെ സ്വയം മാറാൻ കഴിയാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് സമൂഹത്തോട് മാറാൻ പറയാൻ കഴിയുക? ഇത്തരത്തിലുള്ള ഒരു വലിയ ആത്മവിമർശനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. മറ്റെല്ലാ യാഥാർത്ഥ്യങ്ങളും നിലനിൽക്കുമ്പോൾ ഇന്നത്തെ ഈ ആപത്കരമായ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഉയർന്നു വരാനുള്ള ഏക മാർഗം ജനങ്ങൾ മാത്രമാണ്. അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവരെ ശരിതെറ്റുകൾ വിവേചിച്ചറിയുവാൻ പഠിപ്പിക്കുക, ചുറ്റുമുള്ള കഴുകന്റെ കണ്ണുകൾ എന്താണ്, അതിലൂടെ തങ്ങൾക്ക് നേരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ വിപത്തെന്താണ് എന്ന് ബോധ്യപ്പെടുത്തുക. ഇത് മാത്രമാണ് മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് അവസാനിക്കുന്നു. എല്ലാവരെയും കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. നമസ്കാരം.